ഹോം ഫോർ എവരിത്തിങ്ങിന്റെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പൈസി ബീഫ് ഫ്രൈ ആണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണ്. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ബീഫ്, അത്യാവശ്യം നെയ്യോട് കൂടിയ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലോട്ട് 1 വലിയ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് എന്ന് വെച്ചാൽ 1 മുറി തേങ്ങ കൊത്തിയെടുത്തതാണ്. ഇത് അപ്പൊ നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപ്പ് എടുക്കാം കേട്ടോ. ഇനിയും 2 കതിര് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇറച്ചിക്ക് വേണ്ട മസാല നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. 1 കഷ്ണം ഇഞ്ചി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചുമന്നുള്ളി 12 എണ്ണം എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കുരുമുളക് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പെരിഞ്ചീരകം 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. വറ്റൽ മുളക് 8 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയാണ്, അതൊരു 10 അല്ലിയാണ് എടുത്തിരിക്കുന്നത്. മല്ലി നമ്മൾ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, അത് മുഴുവൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തിട്ട് പേസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ ഉള്ളി മുളകെല്ലാം നല്ലപോലെ വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാല നല്ല പോലെ തേച്ച് പിടിപ്പിക്കാം ഇറച്ചിയിൽ. എന്നിട്ട് 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ നമ്മളിവിടെ റെഡിയാക്കി വെച്ച ഇറച്ചി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ മസാലയൊക്കെ നല്ല പോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ മസാല അടിച്ചെടുത്ത മിക്സിയുടെ ജാറിൽ 4 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് അത് ചിറ്റിച്ചെടുത്തിട്ട് അതും കൂടെ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട, കാരണം ഇറച്ചി വെന്ത് കഴിയുമ്പോൾ നമുക്കതിൽ വെള്ളം ഉണ്ടാവും. ഇപ്പൊ കുക്കർ ഞാൻ ഗ്യാസ്മേ വെച്ചിട്ടുണ്ട്. 5 വിസിൽ കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇറച്ചി നമുക്ക് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ഇതൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്, ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. നല്ല പോലെ നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം. ഇപ്പൊ നമുക്ക് വെള്ളമൊക്കെ നല്ല പോലെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ ഗ്യാസിൽ വെച്ച് നല്ല പോലെ ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് ചുമന്നുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും അത് നമുക്ക് ഇട്ട് കൊടുത്ത് ഒരു പകുതി വേവ് ആകുന്ന വരെ നല്ല പോലെ വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ പകുതി വേവാക്കി വഴറ്റി വെച്ച് ഉള്ളിയും പച്ചമുളകും എല്ലാം നമുക്ക് ഇറച്ചിയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറു തീയിൽ നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 3 ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാനുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അത് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി 1 കതിര് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ സ്പൈസി ബീഫ് ഫ്രൈ റെഡിയായി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബീഫ് ഫ്രൈ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം കേട്ടോ. നിങ്ങൾ ഇതുപോലെ 1 പ്രാവശ്യം ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഇതുപോലെ തന്നെയായിരിക്കും നിങ്ങൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കുക. അപ്പം നമ്മുടെ ബീഫ് ഫ്രൈ നല്ല സ്പൈസി ബീഫ് ഫ്രൈ ആണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം.